കാരണം ഫലൂഡ കഴിക്കാൻ ഇനി വീട്ടിലിരുന്ന് കഴിക്കാലോ. കടയിൽ നിന്ന് കിട്ടുന്ന ഫലൂഡയുടെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം എന്റെ ഇടയ്ക്ക് പറയട്ടെ, ഓരോ കാലഘട്ടങ്ങളിലും ഓരോ രീതികളില് കാര്യങ്ങൾ പോണു അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ അവരോട് പറഞ്ഞത് അഭിപ്രായം ഞാൻ ഉണ്ടാക്കിയാച്ച് പറയുവാന്ന് ആർക്കും ആരും വിചാരിക്കരുത്, ടേസ്റ്റി ആണ്. എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും കടയിൽ നിന്ന് കഴിക്കുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. ഇത്തിരി ഐസ്ക്രീം കൂടെ ഇട്ടാ മതി മതി. അര ലിറ്റർ പാല് കൊണ്ടാണ് ഞങ്ങൾ ഫലൂഡ തയ്യാറാക്കണം കേട്ടോ. അപ്പൊ ആ ഫലൂഡയുടെ പാക്കറ്റില് നേർ പകുതി എടുക്കും. അപ്പൊ നമുക്ക് ഒരു ലിറ്ററിന്റെ ആണ് അത്, 200 ഗ്രാം ആണെന്ന് തോന്നണം. അത് അതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ നോക്കിയേക്കാട്ടോ, ചെക്ക് ചെയ്യണ്ടേ, ചെക്ക് ചെയ്യണമല്ലോ. അതെ അതെ, 200 ഗ്രാം. അപ്പൊ 1/2 kg അല്ല, 1/2 ലിറ്റർ പാല് 100 ഗ്രാം അതിൽ നിന്ന് എടുക്കണം കേട്ടോ. അതെ, 100 ഗ്രാം നമുക്ക് തൂക്കിയെടുക്കാം. ഇതേ ഇരിക്കുന്ന നമ്മുടെ ഫലൂഡ മിക്സ് എടുക്കാം. ഞാൻ കട്ട് ചെയ്യുവാണേ, ഇത് സിപ് ലോക്ക് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാൻ കട്ട് ചെയ്യാം, ബാക്കി എന്നിട്ട് നമുക്ക് റബ്ബർ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ആഴ്ച നമുക്ക് ഉണ്ടാക്കാം. നല്ലതാണെങ്കിൽ നല്ലതാണ്, കാരണം ഫലൂഡ കഴിക്കാൻ ഇനി വീട്ടിലിരുന്ന് കഴിക്കാലോ. എങ്ങനെയുണ്ടെന്ന് ശരിക്കും പറഞ്ഞ നീ പറഞ്ഞ പോലെ വേനൽക്കാലത്താണ് ഇതൊക്കെ കഴിക്കണ്ടല്ലേ. അതെ, പിന്നെ വേനൽ തന്നെയാണ്, വേനൽ മഴ പെയ്തപ്പോ ചൂടിന്റെ തീഷ്ണത ഒന്ന് കുറഞ്ഞു കിട്ടി. കുറഞ്ഞു, ഞങ്ങൾക്ക് കുറഞ്ഞു കൂട്ടോ, ചൂടുണ്ട് എന്നാലും തീഷ്ണത ഒന്ന് കുറഞ്ഞു അല്ലേ. അതെ, ജസ്റ്റ് ഇതൊന്ന് കാണിക്കണ്ടേ. ശരിക്കും ഈ കളറാ പച്ചേ, അത് പക്ഷെ മിക്സ് ചെയ്യുമ്പോ സ്ട്രോബെറി കളറായി വരും. അപ്പൊ നമുക്ക് നേരെ പകുതി ഒരു ബൗളിലേക്ക് മാറ്റുവാട്ടോ. ബൗളിലേക്ക് എടുത്ത് വെച്ചേച്ച് ഇത് ഓൺ ചെയ്ത് ചൂടാക്കാൻ വെക്കാം. ചൂടാക്കുമല്ലോ, തിളപ്പിക്കണം. നമ്മള് കിച്ചണില് കൈകാര്യം ചെയ്യണവരല്ലേ, ഇത് മതി ധാരാളം. നല്ല മണം വന്നിട്ടുണ്ട്, നല്ല സ്മെല്. ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഫലൂഡയുടെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫലൂഡക്കാരി ഉണ്ട്. അതെ, ഞങ്ങളെ പണ്ട് അപ്പ ഞങ്ങളുടെ എറണാകുളത്തിന് പോയിക്കൊണ്ടിരുന്നപ്പ എപ്പോഴും അവിടെ കേറി CSI ചർച്ചിന്റെ അവിടെ ബ്രോഡ്വേ CSI ചർച്ചിന്റെ അവിടെ ക്യാരവാനിലെ അവിടെ ഫലൂഡ ഫസ്റ്റ് ടൈം ഫലൂഡ ഞാൻ ഇവിടെ വന്നാണ് അത് കഴിച്ചേക്കണത്. ഹസ്ബൻഡിന്റെ കൂടെ പോയി അവിടെ കഴിക്കുമ്പോഴത്തെ റേറ്റ് എത്രയായിരുന്നു, 10 rupees. ഓൺലി 10 rupees. അപ്പൊ ഞാൻ പറയുമ്പോ ഇത്രയും വലിയ ഗ്ലാസ്സിൽ 10 rupees എന്ത് ലാഭമല്ലേ എന്ന് ചോദിക്കുമ്പോ വയറ് നിറയും ആ ഒരു ആ ബൗള് കഴിക്കുമ്പോ. പിന്നെ 20 ആയി, പിന്നെ 50 ആയി, 100 ആയിട്ട് കഴിച്ചിട്ടുണ്ട് ഞാൻ, പിന്നെ കഴിച്ചിട്ടില്ല. എത്ര റേറ്റ് അറിയില്ല, 150 ഒക്കെ ഉണ്ട് ആയിരിക്കും. ചെറിയ ഫലൂഡ 130 ആ റേഞ്ച് ഒക്കെ. പക്ഷെ അവിടത്തെ ഫലൂഡ ഫലൂഡ തന്നെയാട്ടോ, ഞാൻ പ്രൊമോഷൻ പറഞ്ഞതല്ല. അതെ അതെ അതെ, കോവിഡ് വന്നതിന് ശേഷം പോയിട്ടുമില്ല കഴിച്ചിട്ടുമില്ല കേട്ടോ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് അങ്ങനെ പറ്റി. അപ്പൊ അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടോ? ഇത് എങ്ങനത്തെ ഫലൂഡയാണെന്ന് നമുക്ക് നോക്കാം. നീ ഒരു ഫലൂഡ ലവറാണല്ലോ, എല്ലാവരും അതെ കേട്ടോ, ഇവിടെ എല്ലാവർക്കും താല്പര്യം ഫലൂഡ. ഇവിടെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല, എല്ലാ ദിവസവും ഫലൂഡ കിട്ടിയ അത്രയും ഇഷ്ടം. പിന്നെ ഞങ്ങൾക്കൊക്കെ ചില പ്രായമായപ്പോ ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പതുക്കെ വലിയ നിക്കണതാ, പക്ഷെ കണ്ടാടി. അതെ 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 അതെ, നല്ല സ്മെല്ലല്ലേ. ആ ശരിക്കും നല്ല സ്മെല്ല് കേട്ടോ. ഇപ്പൊ ഒരു കാര്യം ചെയ്യണം, തിളക്കുന്നതിന് മുമ്പ് ചൂടായ പാല് സ്വല്പം ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കട്ട കെട്ടാതെ ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അലിയിപ്പിച്ചെടുത്തേച്ച് വേണം ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ. എന്റെ അവിടെ കിടന്ന് ചൂടായിക്കോട്ടെ, അതിന് മുമ്പ് ഇത് നമുക്ക് അലിയിപ്പിച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല സ്ട്രോബെറി കളറായി, ശരിക്ക് കളറായി, കളർ എനിക്ക് ഇഷ്ടമായി. ഇവിടെ സ്ട്രോബെറിയും ബട്ടർ സ്കോച്ചും ആണ് ആൾക്കാർ ഇവിടത്തെ. എനിക്ക് വാനിലയാണ് ഏറ്റവും ഇഷ്ടം, അതിന്റെ കാരണം ഞാൻ പറയാം. ശരിക്കും കടയിൽ നിന്ന് കിട്ടുന്ന അതേ സ്മെല്ലുണ്ട് കേട്ടോ. അത് ഞാൻ വെറുതെ അതിശയോക്തി പറഞ്ഞല്ല, നമ്മൾ ഈ ഫലൂഡ വാങ്ങാനായിട്ട് കടയിൽ ചെല്ലുമ്പോൾ എപ്പോഴും അവിടെ ഒരു ഭയങ്കര ഒരു നല്ല സ്മെല്ല് നമുക്ക് കിട്ടും അവിടുന്ന് ഫലൂഡയുടെ ഐസ്ക്രീമിന്റെ ഒക്കെ. അതേ സ്മെല്ലാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി തുടങ്ങി ഞാൻ. അപ്പൊ ഞാൻ വേറൊരു കാര്യം എന്റെ ഇടയ്ക്ക് പറയട്ടെ, ബോറിംഗ് ആയിരിക്കും കേൾക്കണ വ്യൂവേഴ്സിനൊക്കെ, എങ്കിലും എന്റെ ഒരു കാര്യം ഞാൻ പറയാം. ഈ വാനിലയാണ് എനിക്ക് താല്പര്യം എന്ന് പറയണതിന്റെ കാരണം, ഞങ്ങളുടെയൊക്കെ കോളേജ് കാലഘട്ടം 82-86 കാലഘട്ടമാണ് ഞാൻ പറയണത്. ആ സമയങ്ങളിൽ ഈ വളരെ അപൂർവമാണ് കൂൾ ബാറുകളും ഇങ്ങനെ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകൾ കൂൾ ബാറുകളൊക്കെ ഉള്ളത്. കോലഞ്ചേരിയിലാണ് ഞാൻ
ഡിഗ്രി പ്രീ ഡിഗ്രി കാലഘട്ടം. അപ്പൊ ആ സമയത്ത് കോലഞ്ചേരിയില് രണ്ട് മൂന്ന് കൂൾ ബാർ ഉണ്ടെങ്കിലും ശരിക്കും ഈ വാനിലയാണ് എപ്പോഴും ഐസ്ക്രീം ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ, കോമൺ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. വലിയ വലിയ ഹോട്ടലുകളിൽ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയണേ. അപ്പൊ അവിടെ ഞങ്ങള് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ആ വളവില് ഒരു കൂൾ ബാർ ഉണ്ട്. ആ കൂൾ ബാറില് ഈ വീക്കെൻഡിലൊക്കെ പോയി ഒരു ഐസ്ക്രീം കഴിക്കും. 5 രൂപയും കണ്ടാന്ന് വന്നു ഞാൻ ശരിക്കും രൂപ ഓർക്കണില്ല. അത് വലിയ കപ്പിനാണ് ഈ 5 രൂപ എന്ന് ഞാൻ പറയണേ. അപ്പൊ അന്നേരം ഈ വാനിലയാണ് കിട്ടുന്നത്. അപ്പൊ പിന്നെ ഈ കല്യാണങ്ങളൊക്കെ പോകുമ്പോ അന്ന് ഈ വാനിലയാണ് എപ്പോഴും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ ഈ വാനിലയുടെ ടേസ്റ്റ് ആണ് ഉള്ളിൽ പിടിച്ചു വെച്ചേക്കണം. അതാണ് എനിക്ക് വാനില ഇഷ്ടമെന്ന് ഞാൻ പറയണത് കേട്ടോ. പിന്നെ ഇപ്പൊക്കെ ഏതൊക്കെ വെറൈറ്റിയാണ്, ഇപ്പൊ കഴിക്കാത്ത വെറൈറ്റികൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഓരോ കാലഘട്ടങ്ങളില് ഓരോ രീതികളില് കാര്യങ്ങൾ പോണു അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ ഒക്കെ പഠിച്ച പലരും ഇത് ചിലപ്പോ കാണണുണ്ടാവും, അവർക്ക് അറിയാൻ പറ്റും അന്നേരം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ അഭിപ്രായം. ഇപ്പൊ അവിടെ ഉള്ള ആ കൂൾ ബാറ് ചെറിയ റെസ്റ്റോറന്റ് ആക്കി മാറ്റിയിട്ടുണ്ട് കുരിശിന്റെ അവിടെ കോർണറിലായിട്ട്. നമുക്ക് ഇത് ചേർക്കാം, ചൂടായി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടും കട്ട കെട്ടാതിരിക്കണം കേട്ടോ മിക്സിങ് ഇതിന്റെ. ഇത് മാത്രം ശ്രദ്ധിച്ചാ മതി. ഇനി ഈ മിക്സി ചേർക്കാം, ഈ സ്പൂൺ ഒന്ന് മാറ്റാവേ. മിക്സി ചേർത്താ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം കേട്ടോ. ചേർക്കുവാണേ, കാരണം ഇതിനകത്തൊരു തിക്കനിങ് ഏജന്റ് കൂടി ഉണ്ട്. അപ്പോ പാല് അടി പിടിക്കും, അല്ലെങ്കിൽ ശരിക്കും ഇളക്കി കൊടുക്കണം. ഇന്ന് നമുക്ക് ഇതിലെ കൊരി ഒഴിച്ച് വെച്ചങ്ങ് ഇളക്കാം കേട്ടോ. അത് വലിയ കയ്യിലെടുക്കാം. കളറ് ഉണ്ടോ? തിക്കനായി വരും, വരണം. ആ കൺസിസ്റ്റൻസി ആ ഇത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യണത്. അതെ, കുറുകി വരുമ്പോ അത് ഞാൻ വെച്ചാൽ തിളച്ച് കുറുകി വന്ന തിളക്കണമല്ലോ പാല്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരു ബൗളിൽ ഒഴിച്ച് വെച്ച് തണുപ്പിക്കാം. തണുപ്പിച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാം, ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല അതിന്. ഇനിയും കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തത് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റീൽ ബൗളാണ് അല്ല, സ്റ്റീൽ സോസ്പാൻ ആണല്ലോ. ഞങ്ങളില്ലേ, അതെ ഞങ്ങളിതേ ഈ തിക്നെസ്സിൽ ഓഫ് ചെയ്യുവാണിത്. എന്നാന്ന് വെച്ചാ ഒരു സ്വല്പം ലൂസ് ഫോമിൽ ഇരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഈ തിക്നെസ്സിൽ ഓഫ് ചെയ്യണത്. എന്നിട്ട് ഞങ്ങൾ ഫ്രീസ് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാണ് ഒന്ന് തണുപ്പിച്ചെടുക്കണുള്ളൂ, ഫ്രീസറിൽ വെക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുമല്ല, അധികം കട്ടിയായിട്ട് ഞങ്ങൾ ഈ മിക്സ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ലൂസായിട്ട് ബാക്കി ഐറ്റംസ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാനാണ് കഴിക്കാൻ എടുക്കണത്. അതുകൊണ്ടാണ് ഈ ഫോമിൽ ഞങ്ങൾ എടുക്കണത്. ഇനി ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണമെന്നുള്ളവർക്ക് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം ഡീപ് ഫ്രീസറിൽ വെച്ച് ഒരു കുറച്ച് സമയം വെച്ച് കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സെറ്റായി കിട്ടും. ഐസ് ഫോം ചെയ്യാതെ ഇരിക്കുന്ന ടൈമിൽ എടുത്താൽ മതി. ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തത് ഞങ്ങൾക്ക് ഇതാണ് താല്പര്യം. അതുകൊണ്ടാണ് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇരുന്ന് തണക്കട്ടെ കേട്ടോ. ഇതേ ഹാഫ് ഉണ്ട്, ബാക്കി അത് ഫ്രിഡ്ജിട്ട് വെച്ചേക്കാം. ഒന്നും ചെയ്യണ്ട, തണക്കട്ടെ കേട്ടോ. സംഭവം തണുത്ത് കഴിയുമ്പോ ബാലൻസ് കാണിക്കാം. ഞങ്ങൾ ആ പാകത്തിന് വാങ്ങി വെച്ചില്ലേ, ഇതേ തണുത്ത് കഴിഞ്ഞപ്പോ കണ്ടോ. വേറെ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. ഇവള് പറഞ്ഞ ആ പാകത്തിന് വാങ്ങിയ ഇച്ചിരിയുടെ തണുത്ത് കഴിയുമ്പോ ഇതാവും. ആ രീതിയിൽ ഞങ്ങളൊന്ന് ചെയ്തു നോക്കിയതാ. ഞങ്ങളൊരു ചെരുവത്തിൽ വെള്ളം വെച്ചേച്ച് അതിൽ വെച്ച് തണുപ്പിക്കുകയോ ചെയ്തേ കേട്ടോ. ഫാനിന്റെ അടിയിലല്ല വെച്ചത്. ഒരു ചെരുവത്തിൽ ചുമ്മാ വെള്ളം എടുക്കുക, എന്നിട്ട് അതിന്റെ മീതെ ഈ പാത്രം വെക്കുക. എന്നിട്ട് ആ വെള്ളം കുറച്ചു നേരം കഴിയുമ്പോൾ ചൂടാകും, ഇതിന്റെ ചൂട് കൊണ്ട്. എന്നിട്ട് ആ വെള്ളം മാറ്റി വെച്ച് വീണ്ടും വെള്ളം ഒഴിച്ച് ആ ചെരുവത്തിൽ വെക്കുക. എന്നിട്ട് ഇത് അതിന്റെ മീതെ വെക്കുക. അങ്ങനെ ദേ ഫുൾ തണുത്ത് കിട്ടി. ഇനി ദേ ഇതാണ് ഇതാണ് ഇതിന്റെ പാകം അല്ലേ. അല്ല ഇതിന്റെ നമ്മൾ എടുത്തിരിക്കുന്ന പാകം കേട്ടോ. ഓരോരുത്തർക്ക് ഒരേ രീതിയിലുള്ള ഇതുണ്ടാവും. ഞാൻ എന്റെ കാര്യം നമ്മൾ ചെയ്യണ കാര്യം പറഞ്ഞതാണ് ഈ പാകത്തിനുള്ളത്. നിങ്ങൾ ഈ പാത്രത്തിലിരിക്കുന്ന ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല. കാരണം ഇവിടെ ചില നക്കി എടുക്കാനായിട്ട് ചിലരുണ്ട്, അവർക്ക് ഇച്ചിരി വെച്ചേക്കാം. ഇച്ചിരി പാത്രത്തിട്ട് വെച്ചേക്കാം. അതിനും അതേന്ന് പറയണ്ട, പാത്രം കഴുകിയെടുക്കണയാള്. ഇത് ദൈ അടപ്പുണ്ട്, ക്ലീൻ ആയിട്ടിരിക്കുന്ന അടപ്പുകൊണ്ട് ഫ്രിഡ്ജിലാ വെക്കണ. ഞാൻ പറഞ്ഞില്ല ഫ്രീസറിൽ വെച്ച് കല്ലിപ്പാക്കണില്ല.
നിറഞ്ഞിരിക്കും കേട്ടോ സാമഗ്രികൾ. എല്ലാം റെഡിയായി. ആ നമ്മുടെ ഫലൂട ഉണ്ടാക്കാൻ പോവാണ്. കസ്കസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നുമില്ല, കസ്കസ് മേടിച്ചിട്ട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം കുതിർത്തിയാ മതി അല്ലേ. അത്രേ ഉള്ളൂ കുതിർത്തിയാ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ മാമ്പഴവും ഏത്തക്കായും ഉണ്ടായിരുന്നു. ഏത്തപ്പഴത്തിന്റെ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ളൂ, പിന്നെ മാമ്പഴം അരിഞ്ഞു വെച്ചു. ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളതൊക്കെ നീ പറഞ്ഞ പോലെ അതാണ് ഇഷ്ടമുള്ളത്. പിന്നെ സ്ട്രോബെറിയുടെ ഫലൂഡ മിക്സ് നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ എങ്ങനെയാ അത് മിക്സ് ചെയ്യണെന്നുള്ള വിവരം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് ഇനി സെറ്റ് ആക്കാം. ആദ്യം ഗ്ലാസിന്റെ അടിയിലേക്ക് കസ്കസ് ഇട്ടാലോ. ഗ്ലാസ്സിലെ തൽക്കാലം കാണിക്കുന്നത് കാരണം പ്രേക്ഷകർക്കെല്ലാം കൊതി വരിഞ്ഞിരുന്നു. ഗ്ലാസ്സിലെ കാണിക്കുന്നത് ആദ്യം സബ്ജ സീഡ്സ്, അതായത് കസ്കസ്. കസ്കസ് കടന്നോട്ടെ കടന്നോട്ടെ. പക്ഷെ രണ്ട് ലെയർ ആയിട്ട് ഇടാനും കേട്ടോ, ഒരു ഗ്ലാസ് ഇങ്ങനെ ചെയ്യാനില്ല. അതനുസരിച്ച് ചെയ്താൽ മതി. ആ ആവശ്യമുണ്ട്, മതി മതി, അത്ര മതി. ലെവല് ചെയ്യൊന്നും വേണ്ടല്ലോ. വേണ്ട വേണ്ട, ആവശ്യമില്ലല്ലോ. ഇനി സിറപ്പ് ഒഴിക്കാം. ഇതിനകത്ത് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ, കാഷ്യൂനട്ട് വരെ അതിനകത്തുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഓ ഭയങ്കര ടേസ്റ്റ് ആണ്. ഞാൻ ഇത്രയൊന്നും ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഒട്ടും തന്നെ പ്രിസർവേറ്റീവിന്റെ ടേസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു അനുഭവമാണ് എനിക്കത്. സിറപ്പ് കഴിച്ചപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്ത, അപ്പൊ തന്നെ എനിക്ക് ഫലൂഡയെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഞാൻ ഫലൂഡയുടെ കാര്യം നേരത്തെ ഒന്ന് ഉണ്ടാക്കിയപ്പോ വിവരം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാന്നുള്ളത്. ഇനിയിപ്പ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടേ, ചീ ഫ്രൂട്ട്സ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൈകൊണ്ട് തന്നെ ഇടണം കേട്ടോ. ഇടുക, ഇത് തകർക്കും. ഇനി പഴയരിഞ്ഞത് എടുക്കുക. സ്വല്പം ഉണ്ട്, ആവശ്യത്തിനുണ്ട്. രണ്ട് ഗ്ലാസ് ഇടാനുള്ളത് എടുത്തേക്കണം. നമ്മളിപ്പോ പിന്നെ എന്തായാലും സാധനമുണ്ട്. കുറച്ച് മാമ്പഴം, മാമ്പഴം കാണിക്കാം. എടുത്ത് അവിടെ പിടിച്ചു, ഫോട്ടോ എടുത്തു. ഇല്ല ഇതിപ്പോ കപ്പ് നിറഞ്ഞല്ലോ. അപ്പൊ ശരിയാക്കാം നമുക്ക്. കുറച്ച് കസ്കസോടെ ഇരുന്നു, അതെ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി സിറപ്പ് ഒഴിക്കണം. പിന്നെ ബാലൻസ് ചെയ്യാൻ പറയാം. അത് മതി മതി, ശരിയാകട്ടെ. ഗ്ലാസ് ഇപ്പൊ ചെറുതായ പോലെ തോന്നുക. അത് ശരിയാ. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഏറ്റവും വലിയ ഗ്ലാസ്സാണ് ഞങ്ങൾ ഇതിനെടുത്തത്. പിന്നെ കോഫി മറ്റേ മഗ്ഗ ഉള്ളത് വെള്ളം കുടിക്കുന്നത്, അത് ഒരു ഭംഗിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ സെറ്റ് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ ഇപ്പൊ സംഗതി അല്ലേ, കൂടുതലുണ്ടെങ്കിൽ ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം. വേണ്ട, നോക്കട്ടെ. സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചാൽ ശരിയാവൂല, കഴിക്കണം. പിന്നെ അപ്പൊ തന്നെ ചിലപ്പോ കഴിച്ചെന്നിരിക്കൂല്ലോ. ഇതാകുമ്പോ ആവശ്യത്തിനെ കഴിക്കുള്ളൂ നമ്മള്. പാക മറ്റേ ഗ്ലാസ് ആകുമ്പോ ഭയങ്കര കൂടുതലായി പോകും. പോരെ സിറപ്പ ചുരുടെ ഒഴിച്ചോ. വാനിലയാണ് ഐസ്ക്രീം വാങ്ങിച്ചിരിക്കുന്നത്. സാമ്പിൾ കപ്പാണ് മേടിച്ചത്, ഇതിന് വേണ്ടിയുള്ളത് കൊണ്ട് സാമ്പിൾ കപ്പാട്ടോ മേടിച്ചേക്കണത്. ഇച്ചിരി ഐസ്ക്രീം ഇട്ടേച്ച് ഇച്ചിരി ഫ്രൂട്ട്സ് മേഡം ഇതേ വെക്കാം. നിറഞ്ഞു കവിഞ്ഞു, തനതായ ഒരു ഷേപ്പ് വേണ്ടേ. ധൃതിയായി ധൃതിയായി. ഇത് കാണുമ്പോഴേ ഇവിടെ ചിലർക്ക് ഫോട്ടോ എടുക്കാനൊന്നും സമയമില്ല. ഇനി ഫോട്ടോ എടുക്കാന്നുള്ളതാണ് ഒരു ടാസ്ക്, കാരണം അത്രയും നേരം നിക്കാനുള്ള ക്ഷമയില്ല. അപ്പനെ കൊണ്ട് ടേസ്റ്റ് ഇപ്പിക്കാട്ടോ. വരാൻ പറഞ്ഞാരെ അപ്പങ്കി വന്നേ. ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ടേസ്റ്റ് ചെയ്ത ശാസ്ത്രീയമായിട്ട് ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയും. അത് വലിയ ഇഷ്ടമാണ്, എപ്പോഴും പറയാറുണ്ട്. രണ്ട് മൂന്ന് മാംഗോയും കൂടെ വെച്ചോ. ഡ്രൈ ഫ്രൂട്ട്സ് ഇത് പോരെ, മാംഗോയും വെച്ചോ. ഡ്രൈ ഫ്രൂട്ട്സ് ഇത്ര മതി. വാവ്, അത്ര മതി, അത്ര മതി. വിളിച്ചോ മെൽറ്റായി പോരെ, വരാമോ. മെൽറ്റായി പോകട്ടോ. അതെ, അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫലൂഡ ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയാച്ച് പറയുവാന്ന് ആർക്കും ആരും വിചാരിക്കരുത്. ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റിയാട്ടോ. ഞാനിത് കൊറേ കഴിച്ചു. ഹലോ, അപ്പൊ ഞാൻ ഫലൂഡ കഴിക്കുകയാണ്. ഇറ്റ്സ് വെരി ടേസ്റ്റി, പറയാതിരിക്കാൻ വയ്യാട്ടോ. ഭയങ്കര രുചിയാണ്. നമ്മള് കടയില് കഴിക്കുന്ന പോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഞാൻ സ്ഥിരം ഞാൻ ഷോപ്പുകളിൽ നിന്ന് ഫലൂഡ കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും കടയിൽ നിന്ന് കഴിക്കുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. ഒത്തിരി ഐസ്ക്രീം കൂടെ ഇട്ടാ മതി മതി. അടിപൊളി ടേസ്റ്റാ. മതി മതി, ഭയങ്കര രുചിയാണ്. നമുക്ക് ഇതുപോലെ നിന്ന് സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ വീടുകളിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. യു കാൻ സ്റ്റോപ്പ് ഈറ്റിംഗ്. പ്രമോഷൻ വേണ്ടി പറഞ്ഞല്ല, ഇത്ര നന്നാവുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പറയാം, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും, ഫ്ലോപ്പ് ആണെങ്കിൽ ഫ്ലോപ്പ് ആണെന്ന് പറയാറുണ്ട്. ഞങ്ങൾ ഇന്നേ വരെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടില്ല. ഇത് നല്ല ഐറ്റം ആയതുകൊണ്ട് നമ്മുടെ നമ്മുടെ അഭിപ്രായം പറഞ്ഞു. ഭയങ്കര ഈസി ഉണ്ടാക്കാൻ, അത് എളുപ്പം, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കണ്ടാ ഇതുവരെ ആയി ഇത്രണ്ട് ഉണ്ട് തീർക്കാനായിട്ട്. പേര് ഫിനിഷ് ചെയ്തിട്ട് കേട്ടോ. പാകം മധുരാണ്, ഒട്ടും ഓവറല്ല മധുരം. പക്ഷേ ആഡ് ചെയ്തില്ല, അതുപോലെ തന്നെ എടുത്തത്. നന്നായിരിക്കണം, കൊള്ളാം.